റേഡിയോ മലയാളം 98.6 FM വിളിപ്പോളുടെ സ്റ്റാർസ് ഓൺ എയറിന്റെ സമയമാണ്. കൂടെയുണ്ട് ഞാൻ പാർവതി. ഇന്നത്തെ ദിവസം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ഒത്തിരി ആളുകളുണ്ട്. സോ ഇങ്ങനെയുള്ള കുറച്ചധികം താരങ്ങളെ തന്നെയാണ് നമ്മൾ പരിചയപ്പെടുന്നതും. സോ ഈ ഒരു ടൈമിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ് പ്രൊജക്ട് നേഴ്സ് സാജൻ. സാജൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാട്ടിൽ എവിടെയാണ്? താമരശ്ശേരി. നമുക്ക് ഈ പ്രൊജക്ട് നേഴ്സിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. പല ആൾക്കാർക്കും ഈ പ്രൊജക്ട് നേഴ്സ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുക എന്നുള്ളതിനെ പറ്റി വലിയൊരു ധാരണ ഉണ്ടാവാൻ വഴിയില്ല. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. പ്രൊജക്ട് നേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊജക്ടിലും തന്നെ ഖത്തറിൽ എല്ലാ പ്രൊജക്ടിലും തന്നെ നേഴ്സുമാരുണ്ട്. അവര് വർക്കേഴ്സിന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണുള്ളത്. ഇപ്പൊ അവരുടെ ഹെൽത്ത് റെക്കോർഡ്സ് വെക്കുക, അതുപോലെ ഡയബറ്റിക് ഷുഗർ ഒക്കെ ഉള്ള ബിപി ഒക്കെ ഉള്ള പേഷ്യൻസിന്റെ നമ്മള് പ്രത്യേകം സ്ക്രീനിങ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പിന്നെ ഇപ്പം കോവിഡ് ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ അതുപോലെ വർക്കേഴ്സിന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ക്യാമ്പിലും അതുപോലെ തന്നെ ഫ്ലൈറ്റുകളിലും എല്ലായിടത്തും തന്നെ നേഴ്സുമാരുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ COVID-19 എന്ന് പറയുന്ന പാൻഡമിക്കിനെതിരെ എല്ലാരും തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്? ഇപ്പം ക്യാമ്പിലാണെങ്കിൽ രാവിലെ വർക്കേഴ്സ് ജോലിക്ക് പോകുന്നതിന് മുമ്പും വന്നതിന് ശേഷവും അവര് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ടാണ് നമ്മള് അവരുടെ താമസ സ്ഥലങ്ങളിലോട്ട് വിടുക. ഓക്കെ. അതുപോലെ പിന്നെ അവരുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം. പിന്നെ അവരുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പം അവരെ നിർബന്ധമായിട്ട് മാസ്ക്, ഗ്ലൗസ് നിർബന്ധമാണ് ഇപ്പൊ സൈറ്റിൽ എല്ലായിടത്തും. അപ്പം അതിന് വേണ്ട എങ്ങനെയാണ് മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഹാൻഡ് വാഷിംഗ് അവരെ നിർബന്ധമായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്ത് ആ ഒരു ടെക്നിക്ക് അവർക്ക് പഠിപ്പിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ ആയിട്ട് അതാ ചെയ്യും. ഓക്കെ. ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് കൂടുതലാണ് എങ്കിൽ അപ്പൊ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? അടുത്ത സ്റ്റേജ് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ നമ്മൾ ബാക്കി ലക്ഷണങ്ങളും കൂടി നോക്കും. ഇപ്പം ത്രോട്ട് പെയിന് അതുപോലെയുള്ള റണ്ണിങ് നോസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും പോസിറ്റീവ് കേസുമായിട്ട് പ്രൈമറി കോണ്ടാക്ട് ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മള് അല്ല ഫീവർ ഉണ്ടെങ്കിലും നമ്മള് ഫസ്റ്റ് റെഡ്ക്രോസന്റിൽ വിടും. റെഡ്ക്രോസന്റ് ഹോസ്പിറ്റലിൽ വിട്ടിട്ട് അവിടുന്ന് അവര് ചെക്കിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടും. പിന്നെ അവരെ ഗവൺമെന്റിന്റെ ക്യാമ്പുകളിലോട്ട് മാറ്റും. അതുപോലെ അവരുടെ റൂംമേറ്റ്സ് അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കോണ്ടാക്ട് വന്നിട്ടുള്ളവരെയൊക്കെ നമ്മൾ ക്വാറന്റൈൻ ചെയ്യാനുള്ള നടപടിയൊക്കെ എടുക്കും. ഇപ്പൊ ഓരോ പ്രോജക്റ്റിലും എത്ര നഴ്സുമാരുണ്ടാവും? അത് അവിടുത്തെ വർക്കേഴ്സിന്റെ ഒരു എണ്ണം അനുസരിച്ചാണ്. ഇപ്പം 900 മുകളിൽ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഡോക്ടറോടൊപ്പം വേണമെന്നാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു നിലപാട്. അതുപോലെ തന്നെ എല്ലാ 250 മുകളിൽ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒരു നേഴ്സ് നിർബന്ധമാണ്. സാജന് ഇപ്പൊ എവിടെയാണ്, ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ മൈദറിൽ അഷ്കാലിന്റെ ഒരു പ്രൊജക്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ UCC ഇൻഫ്രാറോഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവരുടെ മൈദറിന്റെ അഷ്കാൽ പ്രൊജക്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഈ തൊഴിലാളികൾ എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ അവരുടെ ടെൻഷനോ പേടിയോ എന്തെങ്കിലും ഒക്കെ പറയാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ലൊരു ടെൻഷനിലാണ് എല്ലാരും. എങ്ങനെയാണ് ഇപ്പൊ സൈഡിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പം അത് നമ്മൾ അവരുടെ ഡൗട്ടുകൾസ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും. എന്താണ് ഇത്, എങ്ങനെയാണ് പകരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻ സോഷ്യൽ ഡിസ്റ്റൻസിനെ കുറിച്ചൊക്കെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കും. ഓക്കെ. സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ കൺസ്ട്രക്ഷൻ ഏരിയയിലൊക്കെ? ഉണ്ട്, തീർച്ചയായിട്ടും. ഇപ്പോഴത് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. കാരണം ഇപ്പൊ ബസ്സിലൊക്കെ ആണെങ്കിലും ഒരു സീറ്റിൽ ഒരാൾ ആ രീതിയിൽ വേണമെന്നുള്ള ഗവൺമെന്റിന്റെ നിർബന്ധമാണ്. അതുപോലെ ഇപ്പൊ മെസ്സുകളിൽ, റെസ്റ്റ് ഏരിയകളിലൊക്കെ നിർബന്ധമാണ് മാസ്കും ഗ്ലൗസും ധരിക്കുക, അതുപോലെ 1 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും കീപ്പ് ചെയ്യുക. അപ്പൊ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം സാജൻ, ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു. സ്റ്റേ ട്യൂൺ ഖത്താർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മലയാളം 98.6 FM.